പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ മൊത്ത കുത്തക ഏറ്റെടുത്തിരുന്നത് മുജാഹിദ് പ്രസ്ഥാനക്കാരായിരുന്നു എന്നാണ് അവരുടെ വാദം. അതായത് കേരളത്തെ നവീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ പുതിയ ഒരു ആദർശം പ്രസ്ഥാനം ആദർശ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി ഉടലെടുത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. പിൽക്കാലത്ത്, അതായത് ഈ കാലത്ത്, ഇവരെ നിയന്ത്രിക്കാനാണ് ഇക്കണ്ട മനുഷ്യന്മാർ അത്രയും പെടാപ്പാടുപെടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനൊക്കെ ഏതാണ്ട് 2003, 2004, 2005 കാലഘട്ടങ്ങളിൽ കോളേജിൽ പഠിക്കാം. ആ സമയത്ത് നിരന്തരം എം എം അക്ബറിൻ്റെ ഒക്കെ പ്രോഗ്രാമുകളാണ് ഞങ്ങളുടെ കോളേജിലും വരും. അപ്പോൾ മൊത്തം പ്രോഗ്രാമുകളാണ്. എന്താണ് ആ പ്രോഗ്രാമുകൾ? അതായത് ക്രിസ്ത്യൻ മുസ്ലിം സംവാദം, സ്നേഹസംവാദം എന്നൊക്കെ പേരിൽ ആ സമയത്ത് സ്നേഹസംവാദം എന്ന ഒരു മാസികയൊക്കെ ഇറങ്ങുന്നുണ്ട്. അതായത് അങ്ങനെ കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി പാടുപെട്ടവരിൽ പ്രധാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സേവനം നമുക്കൊരിക്കലും മറച്ചു പിടിക്കാൻ പറ്റില്ല, എടുത്തു പറയാതിരിക്കാനും കഴിയില്ല. കാരണം അത്രമാത്രം സേവനങ്ങൾ കേരളക്കരയ്ക്ക് സമ്മാനിച്ചു. അതിലൂടെ നല്ലൊരു വിഭാഗം വരുന്ന യുവതലമുറ ഇസ്ലാമിനെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കാൻ തുടങ്ങി. ആ മുസ്ലിങ്ങളായ ആൾക്കാരെ വർഗശത്രുക്കളായി കാണാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആ മുസ്ലിങ്ങളായ കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ പ്രേമിച്ച് നമ്മുടെ മതത്തിലേക്ക് ചേർത്ത് അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് യമനിലേക്കും സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയി പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അവരെ പിന്നെ ഒരു പ്രത്യേക വിഭാഗം അടിമകളാക്കി, അവർക്ക് പ്രത്യേക ഒരു ജോലിയാണ്, അങ്ങനെ ആക്കി തീർത്തു. അപ്പോൾ അതിലൊക്കെ നല്ല ഒരു പങ്കുവഹിച്ച ആളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ആദ്യം കൈവച്ചത് അന്യമതങ്ങളിലായിരുന്നു, പ്രത്യേകിച്ച് ബൈബിളിൽ. ബൈബിളിൻ്റെ മൊത്തം കോപ്പി അടിക്കുകയും പിന്നീട് അവരെ തന്നെ അവിടെ നടിച്ച് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇസ്ലാമിൽ കാണുന്നത്. ഒട്ടകത്തിനിരിക്കാൻ സീറ്റ് കൊടുത്തു എന്ന് പറയും. ചില സമയം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ബസ്സിലെ ഓരോരുത്തർ വന്ന് കുറച്ച് സ്ഥലം താന്ന് പറയും. പിന്നീട് അവർക്ക് സ്ഥലം കൊടുത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് സ്ഥലമില്ലാതെ വരുന്നൊരവസ്ഥ. അതുപോലെ ബൈബിള് കോപ്പി അടിച്ചതും അല്ല പാട്, അതിനകത്ത് കുറച്ചുകൂടിയൊക്കെ കുത്തി ചേർത്ത് പിന്നീട് അത് നമ്മുടേതാക്കി ഇന്നലത്തെ ദോശ ഇന്ന് ഇഡലി ആക്കുന്നത് പോലെയൊക്കെ ചെയ്തു പോട്ടെ, അവരെ വിമർശിക്കാനും തുടങ്ങി. ഇന്ന് അവർക്ക് മുസ്ലിങ്ങൾക്കറിയാത്ത ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക പ്രമാണങ്ങൾ, അതിലെ വൈരുദ്ധ്യങ്ങൾ, അതിലെ എല്ലാ വസ്തുതകളും പ്രമാണബദ്ധമായി അന്യമതസ്ഥർക്കറിയാം. അവരത് പഠിക്കുകയും അതിനെ വിമർശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇന്ന് അവർ വിമർശനം തുടങ്ങിയപ്പോഴേക്കും എം എം അക്ബറും ടീമും വിമർശനം അവസാനിപ്പിച്ചു. പക്ഷേ ഫലമില്ല. തേഞ്ഞൊട്ടാൻ നമ്മുടെ ജീവിതം ഇനിയും ബാക്കി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഇനിയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ശരിക്കു പറഞ്ഞാൽ ഈ എം എം അക്ബറൊക്കെ ഇസ്ലാമിനെ ട്രോളുകയാണ്. നമ്മളൊക്കെ നേർക്കുനേരെ, യുക്തിവാദികളായ ആൾക്കാർ നേർക്കുനേരെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതെങ്കിൽ, ഈ മുജാഹിദ് ബാലുശ്ശേരി, ഹാരിസ് മദനി, പിന്നെ അലിയാർ ഉസ്താദ്, എം എം അക്ബർ തുടങ്ങിയ ആൾക്കാർ ഇസ്ലാമിനെ സമർത്ഥമായി അവരുടെ ഈറ്റില്ലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ട്രോളുന്നതായി നമുക്ക് കാണാം. നമ്മുടെ മുഹമ്മദ് അലി സഖാഫി മുള്ളൂർക്കര, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. നബിയുടെ മലവും മൂത്രവും അന്വേഷിച്ച് 14 വർഷം നടന്ന പ്രവാചകൻ്റെ ഒരു അനസ് എന്ന് പറയുന്ന ഒരു അനുചരനെ പറ്റി വാചാലനായി സംസാരിക്കുന്ന മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ നമ്മൾ കണ്ടില്ലേ? തന്നെയുമല്ല, അദ്ദേഹം അതാത് വിഷയങ്ങളിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി മൂത്രം ഒഴിച്ച് ആയിഷയുടെ കട്ടിനടിയിൽ ബക്കറ്റിൽ വെച്ചു, അത് വന്നെടുത്ത് കുടിച്ച് ആയിഷയുടെ ഭൃത്യയ്ക്ക് വയറുവേദനയും മാറി സ്വർഗവും കിട്ടി. എന്നാൽ പിന്നെ നബി ഒരു തുള്ളി പോലും പുറത്ത് കളയാതെ അണികളെ സ്നേഹിക്കുന്ന ആളായിരുന്നെങ്കിൽ എൻ്റെ മൂത്രത്തിന്, അതല്ലെങ്കിൽ എൻ്റെ കാഷ്ടവും മൂത്രവും അന്വേഷിച്ചു നടക്കുന്ന ഒരുപാട് അനുചരന്മാർ എൻ്റെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കി അതൊരു തുള്ളി പോലും കളയാതെ എടുത്തു വയ്ക്കണ്ടേ
അത് എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങൾക്ക് ശമനമാകുമായിരുന്നു എന്ന് മാത്രമല്ല, സ്വർഗവും കിട്ടില്ലായിരുന്നു എത്രയെത്ര ആളുകൾക്ക്. ഏതാണ്ട് 63 കൊല്ലക്കാലത്തെ മലവും മൂത്രവും വേസ്റ്റായി പോയി എന്നതും മാത്രമല്ല, അത്രയും കാലം അദ്ദേഹം മുടിയും നഖവും വെട്ടി വെറുതെ കളഞ്ഞു. ആ കിട്ടിയ ഒരു മുടിയാണ് ഇന്നും AP വെച്ച് ജീവിക്കുന്നത്, കോടികൾ ഉണ്ടാക്കുന്നത്. ഇക്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന ബോംബെക്കാരനായ ഒരു പുരാവസ്തു ഗവേഷകൻ അദ്ദേഹത്തിന് എങ്ങനെ നബിയുടെ മുടി കിട്ടിയെന്നൊന്നും ചോദിക്കരുത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മുടിയല്ലേ അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി? ഇനി പോട്ടെ, ഇനി അത് നബിയുടേതാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതിനെന്ത് പ്രത്യേകതയാണുള്ളത്? ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ യുക്തിവാദികൾ എന്ന് വിളിക്കും, നിരീശ്വരവാദികൾ എന്ന് വിളിക്കും. അങ്ങനെ അവരെ നമ്മൾ ആട്ടിയോടിക്കും. അതായത് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക. സുന്ദരമായ ആചാരമാണ് നമ്മൾ ആ ചെയ്യുന്നത്. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളിലാണ് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ MM അക്ബർ ഇസ്ലാമിനെ ട്രോളുന്നത്, പിന്നെ ഇസ്ലാമിനെ ട്രോളുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് റഹ്മത്തുള്ള ഖാസിമി മൂത്തേടൻ. ജ്യൂസ് ഉസ്താദ്, ഉസ്താദ് പറഞ്ഞ ജ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ല. അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുന്നത് അത്തരം വിഷയങ്ങളിലാണ്. ജൂതന്മാരെ എവിടെയുണ്ട്? പിന്നെ വേറെ ഒരാളുണ്ട്, ഒരു പകര ഉസ്താദ്. പകര ഉസ്താദ് ആണെങ്കിൽ പടച്ചോനും റസൂലും ഒന്നും അദ്ദേഹത്തിനൊരു വിഷയമല്ല. അദ്ദേഹം നമ്മുടെ CM മടവൂർ ഔലിയാടെ അദ്ദേഹത്തിൻ്റെ മഹിമകൾ പറഞ്ഞും അങ്ങനെ നടക്കുന്ന ഒരാളാണ്. ഇവരൊക്കെ ഇസ്ലാമിനെ സമർത്ഥമായി ട്രോളുകയാണ്. ഈ പകര ഉസ്താദ് ഇസ്ലാമിനെ ട്രോളി ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഒരു കപ്പൽ യാത്രയ്ക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്ക് കപ്പൽ നിന്നുപോയി, എൻ്റെ എൻജിൻ കേടായിട്ട്. അപ്പോൾ അതിനകത്തിരുന്ന ആൾക്കാർ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് മടവൂർ ഉസ്താദിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൂപ്പർമാനെ പോലെ മോളിൽ നിന്ന് ഇങ്ങനെ പറന്നിറങ്ങി വന്ന് നമ്മുടെ പകര ഉസ്താദ് പറയുകയാണ്, CM മടവൂർ ഔലിയ കയ്യിലൊരു കൊടയുള്ളത് കൊണ്ടാണ് അദ്ദേഹമാണെന്ന് ഇവർ ഉറപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം വന്നു, കപ്പലിൻ്റെ എഞ്ചിനൊക്കെ ശരിയാക്കി. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് കപ്പലിൻ്റെ എഞ്ചിനൊക്കെ ശരിയാക്കാൻ അറിയാമോ? ഏയ് യുക്തിവാദി, ചോദിക്കരുത്. തന്നെയുമല്ല, ഒരു കുട്ടി ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചുപോയി. ആ കുഞ്ഞിൻ്റെ വാപ്പ ഉള്ളുരുകി വിളിച്ചു, മടവൂർ ഉസ്താദേ എന്ന് വിളിച്ചു. മടവൂർ ഉസ്താദേ ഇറങ്ങി ഇങ്ങോട്ട് വന്നു, എന്നിട്ട് ആംബുലൻസിൻ്റെ ഇടയ്ക്കൂടെ ആ ഹോളെന്നൊന്നും ചോദിക്കരുത്. ആ ഹോളിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ അപ്പപ്പം കൊടയുടെ കമ്പിയിട്ട് കുത്തിയിട്ട്, മോനെ എഴുന്നേരും, മോനിതാ എഴുന്നേറ്റ് വന്നു. ആഹാ, പക്ഷേ ഈ CM മടവൂർ ഔലിയാണ് ഇവരെയൊക്കെ ഉണർത്തിയത്. പക്ഷേ CM മടവൂർ ഔലിയ മരിച്ചപ്പോൾ അതുപോലെ ഒരാളും കൊട കൊണ്ട് കുത്തി വിളിച്ചില്ല. അതല്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് മരിക്കേണ്ടി വരില്ലായിരുന്നു. നമ്മളിൽപ്പെട്ട ആൾക്കാർക്ക് എത്രയോ നല്ലതായിരുന്നു CM മടവൂർ ഔലിയായി വിളിച്ചാൽ പോലെ എല്ലാ കാലത്തും ജീവിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ സമർത്ഥമായി ഇസ്ലാമിനെ ട്രോളുന്നവർ. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി, എന്തുകൊണ്ടാണ് മതം വിടുന്നവർ വർദ്ധിക്കുന്നത്, എന്തുകൊണ്ടാണ് യുക്തിവാദികൾ വർദ്ധിക്കുന്നത്, ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് വിമർശനങ്ങളുമായി ഇങ്ങനെ പൊതുജനമധ്യത്തിൽ വന്ന് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം രൂക്ഷമായ വിമർശനങ്ങൾ അവർ ഇസ്ലാമിനെ കുറിച്ച് ഉന്നയിക്കുന്നത്. ഒരുപാട് മതങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഞമ്മൻ്റെ മതമായ ഇസ്ലാം മാത്രം ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. ഇനി MM അക്ബർ ഇസ്ലാമിനെ ട്രോളുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. പ്രവാചകന്റെ ചര്യയുമായി നിങ്ങൾക്ക് 30 കൊല്ലത്തോളമായി ഈ ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ഒരാളെന്നുള്ള നിലക്ക് 30 കൊല്ലത്തോളമായി ഈ ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ഒരാളെന്നുള്ള നിലക്ക് ഖുർആനുമായി പ്രവാചകന്റെ ചര്യയുമായി നിങ്ങൾക്ക് ഏത് കൊല കൊമ്പന്റെ മുന്നിലേക്കും പോകാം. ഒരിക്കലും നിങ്ങൾ തല കുനിക്കേണ്ടി വരില്ല. ഖുർആനിൽ ഒരു അബദ്ധമുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ മാനവവിരുദ്ധമായ ഒരു സംഗതിയുണ്ടെന്ന് സ്ഥാപിക്കാൻ, വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ, അത് എത്ര സിദ്ധവൈഭവമുള്ള ബുദ്ധികളുള്ള ആളുകളാണെങ്കിലും കഴിയില്ല എന്നത് അനുഭവ പാഠമാണ്. തെറി പറയാൻ കഴിയും, പക്ഷെ വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ കഴിയില്ല. ഖുർആൻ കൊണ്ട് പോയാൽ തന്നെ ഇത് ഈ മതത്തിൻ്റെ അടിവേരിളകും എന്നുള്ളത് ഖുർആൻ ഇത്രയും നാൾ പരിചയപ്പെട്ട വ്യക്തികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്കറിയാം. കാരണം ഇത് ഒരുപാട് പഠിക്കേണ്ടതില്ല.
അധ്യായം 33 അൽ അഹ്സാബ് എന്ന അധ്യായം മുഴുവനും ഒന്ന് വായിച്ചാൽ മതിയാകും. അതിലെ ചില വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഖുർആൻ അൽ അഹ്സാബ് എന്ന അധ്യായമാണ്. ഖുർആൻ ഇങ്ങനെ നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും, അതെടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ അധ്യായത്തിൻ്റെ നമ്പരും വേഴ്സിൻ്റെ നമ്പറും അറിഞ്ഞാൽ നമുക്കത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ഒന്നുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഇതാണ് ഖുർആൻ ആപ്ലിക്കേഷൻ. ഖുർആൻ ലൈറ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അതിൽ ഈ സൈഡിലുള്ള വരകൾ അമർത്തുക. അപ്പോൾ ഇങ്ങനെ വേണ്ട നമ്പറുകൾ ഇങ്ങനെ വരും. അതിൽ നമുക്ക് വേണ്ടത് 33 അൽ അഹ്സാബ് എന്ന അധ്യായമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്പർ വേണമെങ്കിൽ ഇതിലാണ് അടിക്കേണ്ടത്. നമ്മൾ അതിലടിച്ചു. അപ്പോൾ നമുക്ക് 30 മുതൽ ഒന്ന് നോക്കാം. ഇരുപത്തി 29 മുതൽ തന്നെ നോക്കിയേക്കാം കേട്ടോ. കുറയ്ക്കുന്ന എന്തിനാ? അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സത്വൃത്തകളായിട്ടുള്ളവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നമ്മൾ ഉദ്ദേശിക്കുകയാണ്, അതുപോലെ പരലോക വീടിനെ, പരലോക വിജയത്തെ. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരായിട്ടുള്ളവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും. ഒരാളെ നല്ലവനാക്കുന്നതും ചീത്തയാളാക്കുന്നതും ഈ മാന്യ ആൾ തന്നെയാണ്, ഈ പടച്ചോൻ തന്നെയാണ്. കാരണം ഇബിലീസിനെ ഇബിലീസാക്കിയത് പടച്ചോനാണ്. ഇരിക്കട്ടെ. 30 പ്രവാചക പത്നിമാരെ, നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ നീചവൃത്തി ചെയ്യുന്ന പക്ഷം അവൾക്ക് ശിക്ഷ രണ്ടിരട്ടിയായി വർദ്ധിപ്പിക്കുന്നതാണ്. അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിട്ടുള്ളതാകുന്നു. അതായത് പ്രവാചകൻ്റെ പത്നിമാർ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്താൽ സാധാ വിശ്വാസികളെക്കാൾ ഇരട്ടി ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത്. കാരണം എന്താണ്? പ്രവാചകൻ്റെ ഭാര്യമാരായതുകൊണ്ട്. അതായത് ഇവർ ഏത് സാഹചര്യത്തിലാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എല്ലാം അള്ളാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ എന്തിനാണ് അള്ളാഹുവിന് കുരു പൊട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. 31 നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും താഴ്മ കാണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം അവൾക്ക് അവളുടെ പ്രതിഫലം രണ്ടു മടങ്ങായി നാം നൽകുന്നതാണ്. അവൾക്കു വേണ്ടി നാം മാന്യമായ ഉപജീവനം ഒരുക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാചകം ആര് പറഞ്ഞതാണ്, ആർക്ക് വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ നിങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദൂതനെ മാത്രം പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിനെയും കൂടി പൊട്ടിന് തേങ്ങയിടുന്നത് പോലെ കൂടെ കൂട്ടിയത്. അപ്പോൾ ആരാണെങ്കിലും താഴ്മ കാണിക്കണം. കാരണം വിനയാന്വിതരായി നിൽക്കണം. നിവർന്ന് അങ്ങനെ ഗഡ്സോടുകൂടി നിൽക്കുന്നവരെ ഒന്നും അള്ളാഹുവിനും ഇഷ്ടമില്ല, അള്ളാഹുവിൻ്റെ നബിക്കും ഇഷ്ടമല്ല. അങ്ങനെ നിന്നാൽ അവൾക്ക് അവളുടെ പ്രതിഫലം രണ്ട് മടങ്ങായി, ഒന്ന് നന്മ ചെയ്യുന്നതിൻ്റെ പ്രതിഫലവും രണ്ട് വിധേയയായി നിൽക്കുന്നതിൻ്റെ പ്രതിഫലവും ആയിരിക്കും. അപ്പോൾ അവൾക്ക് വേണ്ടി നാം മാന്യമായ ഉപജീവനം ഇങ്ങനെ കുനിഞ്ഞു നിന്നാൽ മാത്രം, കാരണം വിധേയപ്പെട്ട് നിന്നാലേ കിട്ടത്തുള്ളേ. 32 പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റ് ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. മനസ്സിലായല്ലോ. നബിയുടെ ഭാര്യമാരോടാണ് അള്ളാഹുവിൻ്റെ ഈ കുരു പൊട്ടിയൊലിക്കുന്നത്. സ്ത്രീകളിൽ സാധാരണ സ്ത്രീകളെപ്പോലെ അല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നെങ്കിൽ നിങ്ങൾ അന്യപുരുഷന്മാരുണ്ടല്ലോ, അവരോട് നിങ്ങളിങ്ങനെ പതിഞ്ഞ് സംസാരിക്കരുത്. കുറച്ച് മയത്തിൽ സംസാരിക്കണ്ട, അപ്പോൾ അവർക്ക് നിങ്ങളുടെ മോഹം തോന്നും. അതുകൊണ്ട് കട്ടിച്ചു പറിച്ചോ, പരുഷമായി നിങ്ങൾ സംസാരിച്ചോ. കാരണം ഹൃദയത്തിൽ രോഗമുള്ളവൻ, നബിക്കുള്ള രോഗം എന്താണെന്ന് നബിക്കറിയാം. അതുകൊണ്ട് നബി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തന്നെയുമല്ല, വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, നബി പത്നിമാരെ, സ്ത്രീകളിൽ മറ്റാരെപ്പോലെയുമല്ല നിങ്ങൾ. അത് നമുക്കറിയാം. കാരണം വേറെ ഏത് സ്ത്രീക്കും വിധവാ വിവാഹത്തിന് അർഹതയുണ്ട്? നബിയുടെ ഭാര്യമാർ വിധവകളായാൽ
വേറെ വിവാഹത്തിന് അനുമതിയില്ല, കഴിക്കാൻ പാടില്ല. കാരണം പ്രവാചകൻ മരിക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ ഭാര്യയായ ആയിഷയ്ക്ക് 6 വയസ്സായിരുന്നു. ആ 6 വയസ്സുള്ള, അല്ല, പ്രവാചകൻ വിവാഹം കഴിക്കുമ്പോൾ 6 വയസ്സ്, പ്രവാചകൻ മരിക്കുമ്പോൾ 16 വയസ്സ്. ഈ 16 വയസ്സുള്ള ആയിഷ എന്ന കുഞ്ഞു പെണ്ണ്, വിധവ പെണ്ണിനെ ആരും കെട്ടരുത് എന്ന് ആയത്തിറക്കിയ പടച്ച റബ്ബേ, നീ എത്ര കാരുണ്യവാനാണു നാഥ. ഈ വാചകവുമായിട്ട് തന്നെ നമ്മൾ പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നാൽ നമ്മൾ പരാജയപ്പെടില്ല എന്നാണ് തറപ്പിച്ച് എം എം അക്ബർ സാഹിബ് പറയുന്നത്. 33, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം പോലുള്ള സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്തു നൽകുകയും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും. ഇവിടെയും പൊട്ടിന് തേങ്ങ ഇട്ടിട്ടുണ്ട്. പ്രവാചകൻ്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുക. അതിൻ്റെ ഇവരെ മാത്രം ശുദ്ധീകരിക്കുന്ന, വേറെ ആരും ശുദ്ധീകരിക്കണ്ടേ? ഇനി നമുക്ക് പോകേണ്ടത് 50-ാമത്തെ വചനത്തിലാണ്. ഇതുതന്നെയാണ് അധ്യായം, അതുതന്നെയാണ് വചനം. നമുക്കിനിയൊന്ന് മാറ്റിപ്പിടിക്കണം. ഈ വാചകം അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒരു ജന്മം പോകും. നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടു പോന്നവരായ നിന്റെ പിതൃവ്യൻ്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവൻ്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രേ അത് അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാണ്. ഇതിനകത്ത് വേറൊന്നുമില്ല. അതായത് മുഹമ്മദ് നബിയുടെ മൂത്തുമ്മ ചെറിയമ്മ രണ്ടുപേരുടെ മക്കളെയും അനുവദനീയമാണ്. ചെറിയാപ്പ മൂത്താപ്പ അവരുടെ മക്കളെയും അനുവദനീയമാണ്. മാമാ മാമി അവരുടെ മക്കളെയും. ഇനി പുറത്തു നിന്നുള്ള പെണ്ണുങ്ങളാണ് ബാക്കിയുള്ളത്. ആ പെണ്ണുങ്ങൾ ശരീരം തന്ന അതും നീ സ്വീകരിച്ചു. നിനക്ക് വിഷമം ഉണ്ടാകാതിരിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് പടച്ചവനെ പറയുന്നത്. ഇനി 51, അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് മാറ്റി നിർത്താം. ഒരുപാട് ഭാര്യമാരും അടിമ സ്ത്രീകളും ഒക്കെ ഉണ്ടെങ്കിലേ, ഇഷ്ടമുള്ളവരെ നിർത്തിയാൽ മതി. അവരോടുള്ള നീതിയൊന്നും നീ നോക്കണ്ട. നീ ഉദ്ദേശിക്കുന്നവരെ നിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുകയും ചെയ്യാം. നീ മാറ്റി നിർത്തിയവരിൽ നിന്ന് വല്ലവരെയും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് കുറ്റമില്ല. അവരുടെ കണ്ണുകൾ കുളിർക്കുവാനും അവർ ദുഃഖിക്കാതിരിക്കുവാനും നീ അവർക്ക് നൽകിയതിൽ അവരെല്ലാം സംതൃപ്തി അടയുവാനും ഏറ്റവും അനുയോജ്യമായ മാർഗമാകുന്നു അത്. നിങ്ങളുടെ ഹൃദയം അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് മാറ്റി നിർത്താം. നീ ഉദ്ദേശിക്കുന്നവരെ നിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുകയും ചെയ്യാം. നീ മാറ്റി നിർത്തിയവരിൽ നിന്ന് വല്ലവരെയും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് കുറ്റമില്ല. എങ്ങനെയുണ്ട്? അവരുടെ കണ്ണുകൾ കുളിർക്കുവാനും അവർ ദുഃഖിക്കാതിരിക്കുവാനും നീ അവർക്ക് നൽകിയതിൽ അവരെല്ലാം സംതൃപ്തി അടയുവാനും ഏറ്റവും അനുയോജ്യമായ മാർഗമാകുന്നു അത്. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിയുന്നു. അള്ളാഹു സർവജ്ഞനും സഹനശീലനുമാകുന്നു. കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇനി 52, ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കാനും അനുവാദമില്ല. അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി. നബിയുടെ വീക്ക്നെസ് എന്താണെന്ന് പടച്ചോൻ അറിയാമായിരുന്നു. കാരണം ആ വീക്ക്നെസ് കൊടുത്തത് പടച്ചോനാണല്ലോ. നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. അതാണ് നമുക്കാകെയുള്ള ഒരു സമാധാനം. ഈ ഖുർആൻ വാചകങ്ങളുമായി പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് എം എം അക്ബർ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. 53, സത്യവിശ്വാസികളെ, ഭക്ഷണത്തിൽ നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. അത് ഭക്ഷണം പാകമാകുന്നതുവരെ നിങ്ങൾ നോക്കിയിരിക്കുന്നവരാകരുത്. പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോവുകയും ചെയ്യുക. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാകരുത്. തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു. സത്യത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല. നിങ്ങൾ അവരോട്, നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദൂതന ശല്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല. അദ്ദേഹത്തിന് ശേഷം
ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല. തീർച്ചയായും അതൊക്കെ അള്ളാഹുവിങ്കൽ ഗൗരവമുള്ള കാര്യമാകുന്നു. ഇതിനകത്ത് വരുന്നില്ല, ഭക്ഷണത്തിന് വിളിച്ചാലല്ലാതെ നിങ്ങൾ വലിഞ്ഞു കയറി ചിലടത്ത് രമ്യയുടെ വീട്ടിലേക്ക്. ഇനി ക്ഷണിക്കപ്പെട്ടാലോ പോവുക, തിന്നുക, സ്ഥലം വിടുക, വെറുതെ അവിടെ ഇരിക്കരുത്. സോറ പറഞ്ഞിരുന്നിട്ട് രമ്യയുടെ സമയം കളയരുത്. നബിക്ക് ഇത് പറയാൻ നാണമുണ്ട്. നബി നമ്മളോട് പറഞ്ഞതാണ് അള്ളാഹുവിൻ മീഡിയേറ്ററാക്കി എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. ഇനി ഇതെല്ലാം പറഞ്ഞിട്ട് പഠിച്ചും പറയുന്നത് മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ ഇനി ആരും നിങ്ങൾ കെട്ടണ്ട. അത് പറയാനും പഠിച്ചവൻ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്തരം വാചകങ്ങളുമായി നമ്മൾ കയറി ചെല്ലണമെന്നാണ് പറയുന്നത്. പൊതുജനമധ്യത്തിലേക്ക് 52 തീർച്ചയായും, അല്ല 56 തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയോട് കാരുണ്യം. ആരാ ചെയ്യുന്നത്? അള്ളാഹു മലക്കുകൾ. സത്യവിശ്വാസികളെ, നിങ്ങളല്ലാ അദ്ദേഹത്തിൻ്റെ മേൽ കാരുണ്യം ശാന്തി ഉണ്ടാവാൻ പ്രാർത്ഥി. പടച്ചവൻ ചെയ്തിട്ടും മതിയായില്ല, പ്രവാചകൻ ചെയ്തിട്ടും മതിയായില്ല. ഇതുകൊണ്ട് ഇറങ്ങി ജനമധ്യത്തിലേക്ക് ഇറങ്ങിപ്പോകാനെന്നാണ് നമ്മുടെ എം എം അക്ബർ സാഹിബ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ ഖുർആനുമായി ഇനി പ്രവാചക ചര്യ എടുക്കേണ്ടതില്ലല്ലോ, അതെടുത്താൽ ഇതിനെക്കാട്ടിൽ വലിയ ബ്ലണ്ടറുകളാണ്. ഇതുമായി പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല എന്ന് പറയുന്നത്, ഇതിൽ പരം ഒരു ട്രോള് വേറെയുണ്ടോ? നമുക്ക് പുതിയ പുതിയ ട്രോളുകളുമായി വീണ്ടും കാണണം. നന്ദി.